ബിജെപിയും ഇതര പാർട്ടികളെയും പിന്നെ ബിജെപിയിലെ കള്ളപ്പണ ഇടപാടുകാരെയും ഇഡിക്ക് വ്യക്തമായി തിരിച്ചറിയാമെന്ന് സിപിഎം ഇന്ന് ഇന്നലെയും പറഞ്ഞു തുടങ്ങിയതല്ല. കൊടകര കേസിൽ ഇത് അത് വീണ്ടും വ്യക്തമായിരിക്കുന്നു. അന്ന് പ്രതിപക്ഷം അത് സമ്മതിച്ചില്ല. പക്ഷേ പുനോജനി കേസിൽ വി ഡി സതീശിനെതിരെ ഇഡി നോട്ടീസ് അയച്ച് അന്വേഷണം തുടങ്ങി വച്ചപ്പോഴാണ് മനസ്സിലായത് ഇഡിയുടെ റേഞ്ച് ഏതുവരെ എത്തുമെന്ന്. പരാതി കിട്ടിയപ്പോൾ തന്നെ ഇഡി വി ഡി സതീശിനെ നോട്ടീസ് നൽകുകയും ചെയ്തു. പിന്നെ കരുവന്നൂർ ബാങ്ക് കേസിൽ സിപിഐ നേതാക്കളെ വേട്ടെടുക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയായിരുന്നു ഇഡി വന്ന് കേസെടുത്തത്. ഇതാ 3 വർഷം മുമ്പ് കേരളത്തിൽ ഞെട്ടിച്ച കൊടകര കുഴൽപ്പണ കേസ്. അതിൽ ഇഡി വന്നോ? അന്വേഷണം എവിടെ വരെ എത്തി? അത് അന്വേഷിച്ചാൽ അതിൻ്റെ പിന്നാലെ പോയാൽ അറിയാം കേന്ദ്രത്തിന്റെ ഇരട്ടത്താപ്പ്. വമ്പന്മാരായ ബി ജെ പി നേതാക്കൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പ്രാഥമിക വിവരശേഖരത്തിന് ഇഡിക്ക് മനസ്സിലായി. അതോടെ കരുവന്നൂർ കേസിൽ അന്വേഷണം മതിയാക്കി ഇഡി തിരികെ പോയി. ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ അറിവോടെ സംസ്ഥാന സംഘടനാ സെക്രട്ടറി എം ഗണേശിന്റെ നേതൃത്വത്തിൽ 9 ജില്ലകളിൽ അന്ന് പണവിതരണം നടത്തി എന്നാണ് വ്യക്തമായ തെളിവുകൾ ലഭിച്ചത്. 53.4 കോടി രൂപയുടെ ഹവാല ഇടപാട് ഇങ്ങനെ ബി ജെ പി ഇടപാടിലൂടെ നടന്നിട്ടുണ്ടായിരുന്നു അന്നത്തെ കണ്ടെത്തൽ. 22 പേരെ പ്രതികളാക്കി 2021 നൽകിയ ആദ്യ കുറ്റപത്രത്തിലും 2022 നവംബർ നൽകിയ രണ്ടാം കുറ്റപത്രത്തിലും കണ്ടെടുത്ത പണത്തിന്റെ വിശദാംശങ്ങളുണ്ട്. എന്നിട്ടും ഇഡി കണ്ടമട്ടില്ല. 2019 നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്താണ് ഈ കൊടകര കുഴൽപ്പണ ഇടപാടും പോലീസ് കണ്ടെത്തിയത്. ബി ജെ പിയും സംസ്ഥാന സെക്രട്ടറി കെ സുരേന്ദ്രനെ കുടുക്കിയ ആ കൊടകര കുഴൽപ്പണ കേസിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ ഇപ്പോഴതാ വീണ്ടും വന്നിരിക്കുന്നു. പാർട്ടിയുടെ മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷ് വകയാണ് ആ വെളിപ്പെടുത്തലുകൾ. ഇതിന് മറുപടിയായി ബി ജെ പിയുടെ എത്രയും പെട്ടെന്നൊന്ന് വിശദീകരണം. സതീശിനെ വർഷങ്ങൾക്ക് മുമ്പ് പാർട്ടി പുറത്താക്കിയെന്നാണ്. കുഴൽപ്പണ കേസിലെ മുഴുവൻ സത്യങ്ങളും പോലീസിനോട് തുറന്നു പറയുമെന്നാണ് സതീശ് പറഞ്ഞത്. പണം കൈകാര്യം ചെയ്ത തെളിവുകൾ തന്റെ പക്കലുണ്ടെന്ന് സതീഷ് പറയുമ്പോൾ ബി ജെ പി നേതൃത്വത്തിന് ഒരു കുലുക്കവുമില്ല. തൃശൂർ ബി ജെ പി ഓഫീസിൽ കോടിക്കണക്കിന് രൂപയ്ക്ക് കാവൽ നിന്നിട്ടുണ്ടെന്നും കള്ളപ്പണം കൈകാര്യം ചെയ്തത് ബി ജെ പിയുടെ മുൻ ജില്ലാ ട്രഷറായിരുന്നെന്നുമാണ് സതീഷ് പറയുന്നത്. 2 വർഷം മുമ്പ് സതീഷിനെ പാർട്ടി പുറത്താക്കി എന്ന് പറയുമ്പോൾ സതീഷ് കാട്ടിയത് കഴിഞ്ഞ വർഷം ഏപ്രിലിൽ പാർട്ടിക്ക് വേണ്ടി പണമടച്ച ഒരു ചെല്ലാനാണ്. അത് തന്നെയാണ് തെളിവ് പാർട്ടി പുറത്താക്കിയിട്ടില്ല എന്നതിന്. കേരളത്തിലെ പ്രാഥമിക സഹന സംഘങ്ങളെ പോലും ഇല്ലാത്ത കേസുണ്ടാക്കി വലവിശി പിടിക്കുന്ന ഇഡിതാ തെളിവുകൾ മതിയായുള്ള കുഴൽപ്പണ കേസ് കണ്ടിൽ നിന്നടിച്ചിരിക്കുന്നു. പോലീസ് അന്വേഷിച്ച് കണ്ടെത്തിയ എല്ലാ വിവരങ്ങളും ഇഡിക്ക് കൈമാറിയിരുന്നു. എന്നാൽ വിദേശ ബന്ധം കാണുന്നില്ലെന്ന് പറഞ്ഞ് കോടതിയിൽ നിന്നടക്കം ഇഡി ഒഴിഞ്ഞു മാറി. കൊടകരയിലെ കുഴൽപ്പണ കവർച്ച സംഘത്തെ അറസ്റ്റ് ചെയ്ത പോലീസ് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനടക്കം ബി ജെ പി നേതാക്കൾ ചോദ്യം ചെയ്തു. പക്ഷേ ഇഡി അത് കണ്ട മട്ടെടുത്തില്ല, കേട്ട മട്ടും പാവിച്ചില്ല. ഇതിനു പിന്നാലെയാണ് ഓഫീസ് സെക്രട്ടറി തിരൂർ സതീശിന്റെ വെളിപ്പെടുത്തൽ വരുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് തൃശൂരിലെ ബി ജെ പി ഓഫീസിലേക്ക് കോടികളുടെ കുഴൽപ്പണം എത്തുന്നു. ഇതോടെ കുഴൽപ്പണം കടത്തലിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് സി പി എമ്മും ശക്തമായി ആവശ്യപ്പെട്ടു കഴിഞ്ഞു. കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണം എത്തിയത് ബി ജെ പി നേതൃത്വത്തിന്റെ അറിവോടെ തന്നെയാണ്. അതാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ ചൂണ്ടിക്കാട്ടുന്നത്. കൊടകര കേസ് കള്ളപ്പണം വിതരണം ചെയ്തതിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. ഇപ്പോൾ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിലും ബി ജെ പി കള്ളപ്പണം ഒഴുക്കുന്നുണ്ട്. കള്ളപ്പണം ഒഴുക്കി തെരഞ്ഞെടുപ്പ് പട്ടിമറിക്ക് കയറുന്നത് ബി ജെ പിയുടെ രീതിയാണെന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമായി നിലപാടെടുത്തിട്ടുണ്ട്. ഈ വെളിപ്പെടുത്തലുകളിൽ അന്വേഷണം നടത്തേണ്ടത് ഇഡി തന്നെയാണ്. പക്ഷേ പ്രതിപക്ഷത്തിന്റെ കേസുകൾ മാത്രമേ ഇഡി അന്വേഷിക്കൂ എന്നാണ് ഇപ്പോഴത്തെ നിലപാട്. ബി ജെ പി നേതാക്കൾ ഇടപെട്ട ഒരു കേസ് പോലും ഇഡി അന്വേഷിക്കുക പോയിട്ട് പരിഗണിക്കെടുക്കുകയും ചെയ്തില്ല. ഇനി ഇത് ചെയ്യത്തുമില്ല. ബി ജെ പിക്കാർ എന്ത് കൊള്ള നടത്തിയാലും അന്വേഷിക്കേണ്ടതില്ല എന്നാണ് ഇഡിയുടെ നിലപാട്. സ്വർണ്ണക്കടത്ത് വിവാദം വന്നപ്പോഴും കരുവന്നൂരിലുമൊക്കെ ഇഡി അമിത ആവേശമാണ് കാണിച്ചത്. എന്നാൽ ഇപ്പോൾ ഇഡിക്ക് കൊടകര കേസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ മൗനം തുടങ്ങുന്നു. എന്തായാലും സി പി നേതാക്കളെ വേട്ടെടുക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് ഇഡിക്ക് കേരളത്തിലെ ദൗത്യമെന്നും ഇപ്പോൾ വ്യക്തമാകുകയാണ്.